ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു അമ്മയുടെ ചെടിച്ചട്ടി നിർമ്മാണത്തിന്റെ വീഡിയോ ആണ് കേട്ടോ. അതും സ്പെഷ്യൽ ചെടിച്ചട്ടിയാണ്. ഒരു വാലൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ ചെടിച്ചട്ടി ഉണ്ടാക്കണത്, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഇതേ ഉണ്ടാക്കിയ ചെടിച്ചട്ടിയൊക്കെ ഇതേ അമ്മയുടെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ചെടിച്ചട്ടി എങ്ങനെയാണ് ഉണ്ടാക്കണത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ അമ്മ. ഈ കാണുന്ന കേട്ടോ നമ്മുടെ അമ്മ ഉണ്ടാക്കിയ ചെടിച്ചട്ടികൾ. താഴെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ പാരപ്പൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മുടെ മതിലിൻ്റെ മുകളിലോ ഒക്കെ ചെടിച്ചട്ടികൾ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നനയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ ചെടിച്ചട്ടിയുടെ അടിയത്ത് ഹോളിക്കൂടെ വെള്ളം വന്നിട്ട് ചെളിയൊക്കെ മതിലുമൊക്കെ ആയി ആകെ വൃത്തികേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ താഴത്ത് ഇതേപോലുള്ള സംവിധാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലോട്ട് നമ്മൾ ചടിച്ചിട്ടുണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ മറ്റൊരു ചട്ടി ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കാവുന്ന രീതിയിൽ രണ്ട് സൈസിലായിട്ടുള്ള നാല് ചട്ടികൾ എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി അതിൽ സിമൻറ്റ് ഫില്ല് ചെയ്യുമ്പോൾ സിമൻറ്റ് പ്ലാസ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മളൊന്ന് ഓയിൽ എല്ലായിടത്തും ഒന്ന് ബ്രഷിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ശരിക്കും എല്ലായിടത്തും വലിയ ചട്ടിയിലാണെങ്കിൽ ഉൾഭാഗത്ത് ഇൻസൈഡിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഓയിൽ ബ്രഷിന് പുരട്ടി കൊടുക്കുക. അപ്പോൾ സിമൻറ്റ് അങ്ങനെ പിടിക്കില്ല ചട്ടിയുമ്പോൾ. അത് എളുപ്പത്തിൽ വിട്ടു പോരാനും അത് എളുപ്പത്തിൽ വിട്ടു പോരാനും നല്ലതാണ്. അതുപോലെ ചെറിയ ചട്ടിയിലാണെങ്കിൽ പുറം ഭാഗത്ത്, വലിയ ചട്ടിയിൽ ചെറിയ ചട്ടി ഇറക്കി വയ്ക്കുന്നുള്ളൂ നമ്മൾ. അപ്പോൾ ചെറിയ ചട്ടിയിൽ പുറം ഭാഗത്തും നമ്മൾ ഇതുപോലെ ബ്രഷിൽ തന്നെ ഓയിൽ തേച്ച് കൊടുക്കണം നമ്മൾ ചെയ്യുന്നത്. ഓയിൽ തേച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഉറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടു പോരാനായിട്ട്. അപ്പോൾ ഓയിൽ ശരിക്കും എല്ലായിടത്തും പിടിക്കാവുന്ന രീതിയിൽ നല്ലോണം തേച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും. ചെറിയ ചട്ടിയിലാണെങ്കിൽ പുറം ഭാഗത്തും വലിയ ചട്ടിയിലാണെങ്കിൽ ഉൾഭാഗത്തും ശരിക്ക് ഓയിൽ നന്നായിട്ട് ബ്രഷ് കൊണ്ട് തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ നാല് ചട്ടിയും തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സിമൻറ്റ് മിക്സ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചട്ടി മണലിന് അരച്ചട്ടി സിമൻറ്റ് എന്ന തോതിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ചട്ടിക്ക് നമുക്ക് അത് മതിയാവും. അതിനാവശ്യത്തിന് വെള്ളം നമുക്ക് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് കൂട്ടിയെടുക്കാം. ആദ്യം സിമൻറ്റും മണലും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം നമ്മുടെ പരിവായുണ്ട്. ഇനി നമുക്ക് ചട്ടിയിലേക്ക് സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ കുപ്പിയുടെ ഒരു അടപ്പ് വയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ ഹോളിൻ്റെ ഭാഗത്തേക്ക് ആ ഭാഗം അടപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അവിടെ ഹോളാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാ ഇപ്പോൾ ഞാൻ ഈ എടുത്ത ചട്ടിയിലേക്ക് നാല് കാല് പോലെ ഉണ്ട്. അതിൻ്റെ പേരിൽ ആ കാലിൻ്റെ ഭാഗത്തേക്ക് ശരിക്ക് സിമൻറ്റ് ഇറങ്ങാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അതിലേക്ക് ഇങ്ങനെ ഒന്ന് തള്ളി കൊടുക്കുക. കോലരിയാണെന്നുണ്ടെങ്കിൽ കോലരി വെച്ച് നന്നായിട്ടൊന്ന് ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഗ്യാപ്പുകൾ വന്നാൽ ചിലപ്പോൾ എടുക്കുന്ന സമയത്ത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും എല്ലായിടത്തേക്കും പിടിക്കാവുന്ന രീതിയിൽ കോലരി കൊണ്ട് തന്നെ നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടപ്പ് സെൻറ്ററിലും വെച്ചിട്ടുണ്ട്, കുപ്പിയുടെ അടപ്പ്. ഇനി നമുക്ക് ഒരു ലെയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മേലെ ചെറിയ ചട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് ഏകദേശം സെൻറ്റർ കണ്ട് തന്നെ നമ്മൾ വയ്ക്കുക. എന്നിട്ട് നാല് സൈഡിലും നമ്മൾ സിമൻറ്റ് ഫില്ല് ചെയ്യാണ് ചെയ്യണത്. അത് നമ്മുടെ ചട്ടി പൊന്തി പോരാതിരിക്കാൻ നമ്മൾ ഒന്ന് ചട്ടീനെ പ്രസ് ചെയ്ത് പിടിക്കണം, ഉള്ളിലത്തെ ചട്ടീനെ. എന്നിട്ട് നാല് സൈഡിലും ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക നമുക്ക്. ശരിക്കും ഇത്തരത്തിൽ ചട്ടി ഉണ്ടാക്കാൻ ഐഡിയ ഇട്ടതും കുറേയൊക്കെ ഉണ്ടാക്കിയതും നമ്മുടെ അനിയൻ തന്നെയാണ് കേട്ടോ. അനിയനിപ്പോൾ ലീവ് കഴിഞ്ഞ് ദുബായിക്ക് തിരിച്ചു പോയി. അപ്പോഴാണ് ഞാനും അമ്മയും കൂടി വീണ്ടും ഏറ്റെടുത്തത്. വളരെ നിസ്സാര ചെലവിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചട്ടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചട്ടിയിൽ സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു ഇഷ്ടിക ഇറക്കി വെച്ചു കുറച്ച് ലോഡ് കിട്ടാനായിട്ട്. കാരണം നമ്മൾ ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഇറക്കുമ്പോൾ അടിയിൽ പിന്നെ എപ്പോഴും ഇടയിൽ ഗ്യാപ്പ് വരാതിരിക്കാൻ നമ്മൾ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കോലര് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ കമ്പിയുടെ കഷ്ണത്തോണ്ടോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടയിൽ ഗ്യാപ്പൊന്നും വരില്ല. ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന നേരത്ത് പെട്ടെന്ന് പൊട്ടി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകൾ ഭാഗത്തെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ചട്ടിയിലെ പരിപാടി കഴിഞ്ഞു. അതേപോലെ സെൻറ്ററിൽ നമ്മൾ ആ വെയിറ്റ് അതേപോലെ ഇരിക്കട്ടെ. നമുക്ക് നാളെയാണ് നമ്മൾ ഇതിന് അഴിക്കുള്ളൂ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ നമ്മൾ നാല് കാലുണ്ട് ആ ചട്ടിക്ക്. ആ നാല് കാലിൻ്റെ ഭാഗത്തേക്ക് കോളര് കൊണ്ട് സിമൻറ്റ് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിലേ ഒരു കുപ്പിയുടെ അടപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. എന്ത് ബോട്ടിലിൻ്റെ എന്ത് പ്ലാസ്റ്റിക് അടപ്പായാലും എന്തായാലും വെച്ചാൽ മതി. നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് ഓയിൽ
പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ നല്ല ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിയിലൊരു ലെയറായി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ ചട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. അതിൻ്റെ നാല് ഭാഗത്തും ഇതേ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം ചെയ്യണത്. ഗ്യാപ്പ് വരാത്ത രീതിയിൽ സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ ആ ചട്ടി നാല് ഭാഗത്തേക്കും ഒരേപോലെ തന്നെ വരണം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇത് നമ്മുടെ രണ്ട് ചട്ടിയും ഏകദേശം ഫിനിഷായി. സെൻറ്ററിൽ രണ്ട് ചട്ടിയുടെയും ഉള്ളിൽ വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദിവസം ഇത് ഉണങ്ങാൻ വയ്ക്കാം. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമായി ഇതേ നമ്മൾ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി അത് അഴിച്ചു നോക്കാം. നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ പെങ്ങടെ കുട്ടിയൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. മാളൂസൊക്കെ കൂടി ഉണ്ട്. അപ്പോൾ ഇതേ സെൻറ്റർ ഭാഗത്തെ ആ ചെറിയ ചട്ടി നമ്മളിങ്ങനെ ഒന്ന് ഷെയ്ക്കൊക്കെ ചെയ്ത് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ ബുക്ക് ചെയ്ത് എടുത്തു. ഒരു കുഴപ്പമൊന്നുമില്ല, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഒരു ദിവസം ഇരുന്നാൽ മതി, ഒരു ദിവസം ഇരുന്നാൽ സാധനം ഡ്രൈ ആയിക്കോളും, നമുക്ക് എടുക്കാവുന്ന പരിവായിക്കോളും. അപ്പോൾ നമ്മൾ അടുത്ത ചട്ടി റിമൂവ് ചെയ്യണം. അതും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നല്ല പോകുന്നുണ്ട്. ആ ചട്ടിയുടെ ഡിസൈനിൽ തന്നെ നമുക്കത് കിട്ടും കേട്ടോ. ഇനി നമ്മൾ പുറമേത്തുള്ള ഭാഗം നമ്മൾ ഇടിക്കാൻ നോക്കുകയാണ്. അത് കുറച്ച് പിടുത്തുണ്ടാവും, അന്നാലും നമുക്ക് ഓയിലൊക്കെ തേച്ചതിൻ്റെ പേരിൽ അധികം പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ അഥവാ വിടാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ചൂടുള്ളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പ്ലാസ്റ്റിക് അതിൻ്റെ പേരിൽ ഒന്ന് പെട്ടെന്ന് വിട്ടുപോകുന്നുള്ളൂ. നമുക്ക് ഒന്ന് രണ്ട് തട്ടൊക്കെ തട്ടി കുലുക്കിയെടുത്തപ്പോഴാണ് നമുക്ക് സാധനം വിട്ടു പോകുന്നു കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേ ഷേപ്പിൽ തന്നെ, അതേ ഡിസൈനിൽ തന്നെ, നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ചട്ടി നമുക്ക് അതുപോലെ തന്നെ ഒന്ന് കുലുക്കിയപ്പോൾ തന്നെ നമുക്ക് സാധനം വിട്ടു പോകുന്നു. ഇതേ അതിൻ്റെ കാലുകളൊക്കെ നല്ല ഉറച്ചെന്നിരിക്കണം കേട്ടോ. നമ്മൾ ചില അതിൻ്റെയൊക്കെ ചിലപ്പോൾ കാല് ഫില്ല് ചെയ്ത് ശരിയായില്ലാണെങ്കിൽ കാല് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ എല്ലാം പക്ക നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ രണ്ട് ചട്ടി നല്ല ഫിനിഷിങ്ങിൽ, ഇതേ അതിൻ്റെ ഡിസൈനൊക്കെ ഉണ്ട്, ഉള്ളിലത്തെ ഡിസൈനും പുറത്തെ ഡിസൈനൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒരു രണ്ട് ദിവസം നമുക്ക് ഉണങ്ങാൻ വെക്കുന്നത് ഏറ്റവും ബെറ്റർ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒന്ന് നനച്ചോ കൊടുക്കണം. പിന്നെ ഞാൻ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ടാങ്ക് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ആ ടാങ്കിലൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല പിടുത്തം വരാൻ നല്ല ബലം വരും ചട്ടിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് പുറമെ മുകൾ ഭാഗം സെൻറ്റർ ഭാഗം എടുക്കാനായിട്ട് ഇതേ ഇതുപോലെ കുപ്പിയുടെ അടപ്പെടുക്കാനായിട്ട് ആ മുകൾ ഭാഗത്തിൽ ഏശം ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ കുപ്പി വെച്ചിട്ട് തന്നെ അടപ്പിൻ്റെ ഭാഗം കണ്ടില്ലേ, ഇതേ ഇതുപോലെ കുപ്പി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് സിമ്പിളായിട്ട് അത് ആ ഹോളായിക്കോളും. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഹോള് പെട്ടെന്ന് തന്നെ ഒന്ന് തട്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഹോളാവും. നമ്മൾ കുപ്പിയുടെ അടപ്പ് വെച്ചതിൻ്റെ പേരിൽ തന്നെ അത്ര കട്ടി ഉണ്ടാവില്ല ആ ഭാഗത്തിന്. അപ്പോൾ അതൊക്കെ തട്ടി കൊടുത്താൽ അതുപോലെ ഹോളായിക്കോളും. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം, അതായത് വാല് പോലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വയ്ക്കണമെന്നുള്ളത്. അത് ഇതുപോലെ ഒരു പി വി സിയുടെ ബെൻഡ് പൈപ്പ് വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് ഇങ്ങനെ ഒന്ന് നമ്മൾ ലേശ സിമെൻറ്റ് വെച്ച് നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ആ ചട്ടിയുടെ കാലിൻ്റെ ഹൈറ്റിൻ്റെ മേലേക്ക് പൊന്തരുത്, ആ ലെവലിൽക്ക് മാത്രം വരാൻ പാടുള്ളൂ. കാരണം ഈ കമത്തി വയ്ക്കുമ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ ആ ലെവലിൽക്ക് മാത്രം കണ്ടില്ലേ, ആ ലെവലിൽക്ക് വരാൻ പാടുള്ളൂ. ആ രീതിയിൽ നമ്മൾ ബെൻഡ് പൈപ്പ് ഫിക്സ് ചെയ്ത് വയ്ക്കുക. അതും ഒരു ദിവസം ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായി. ഇനി ബെൻഡ് പൈപ്പിനും അതിലിൻ്റെ നീളത്തിനനുസരിച്ച് നമുക്ക് നീട്ടം വരുത്തണമെങ്കിൽ അത് ഇതുപോലെ ഒരു ബെൻഡും കൂടി കൊടുത്ത് നീട്ടം വയ്പ്പിക്കാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. അത് കഴിഞ്ഞു നമ്മുടെ ചട്ടികളൊക്കെ നമ്മൾ പെയിൻറ്റിങ്ങാണ്. നമ്മൾ ചട്ടിക്ക് ഒരു ഗ്രേ കളർ, അതായത് നമ്മുടെ വീടിൻ്റെ കളറിന് ഒരു സാമ്യമുള്ള കളർ അടിച്ചു കൊടുക്കുന്നുള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ബെൻഡ് പൈപ്പ് വെച്ചത് ഇങ്ങനെ നീട്ടം കൂടുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മുടെ മുകൾ ഭാഗത്ത് വീടിൻ്റെ ടെറസിലോ അല്ലെങ്കിൽ പാരപ്പറ്റിലൊക്കെ വയ്ക്കുമ്പോൾ അവിടെ മഴയത്തൊക്കെ വീഴുന്ന വെള്ളം, അല്ലെങ്കിൽ നമ്മുടെ ചെടി നനയ്ക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ അടിയത്തെ ഹോളിക്കൂടെ വീണിട്ട് പെട്ടെന്ന് തന്നെ അവിടെ പൂപ്പൽ പിടിക്കാനും അതല്ലെങ്കിൽ ചുമരൊക്കെ കേടാവാനും, ഇപ്പോൾ മതിലും വന്നിട്ടുണ്ടെങ്കിൽ മതിലൊക്കെ കേടാവാനൊക്കെ വൃത്തികേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് മതിലിൽ നിന്ന് വെള്ളം വീഴാണ്ട് നേരിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വാല് പോലെ ബെൻഡ് പൈപ്പ് കൊടുക്കുന്നത് നമ്മൾ. അപ്പോൾ നമുക്ക് കുറേ കാലത്തേക്ക് അങ്ങനത്തെ ഒരു വിഷയമേ വരില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മതിലൊക്കെ കേടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടാ അടിയിൽ വെക്കുന്ന ചെടികൾക്ക് അങ്ങനത്തെ വിഷയം വരുന്നില്ല. നമുക്ക് മുകൾ ഭാഗത്ത് കണ്ടില്ലേ പാരപ്പറ്റിലൊക്കെ നല്ല പെയിൻ്റ് അടിച്ചു കൊടുത്തൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ ഇത്തരത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പുറത്തേക്ക് ഫ്രീ ആയിട്ട് വെള്ളം പൊക്കോളും. മഴ പെയ്യുന്ന വെള്ളമായാലും അല്ലെങ്കിൽ നനയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വെള്ളമായാലും അടിയിൽ വീണ് ചെളി പിടിക്കാനോ അല്ലെങ്കിൽ പൂപ്പായി പിടിക്കാനോ ഒന്നും ഇടവരില്ല. അങ്ങനെ പെട്ടെന്ന് വൃത്തികേടാവാൻ ഇടവരില്ല. അപ്പോൾ ഇതുപോലെ കണ്ടില്ല നല്ല പുറത്തേക്ക് എന്ത് വെള്ളവും പുറത്തേക്ക് തന്നെ പൊക്കോളും.
ഈ സിമ്പിൾ മെത്തേഡിലൂടെ നമുക്ക് വൃത്തിയായിട്ട് നമ്മുടെ മതിലായാലും അല്ലെങ്കിൽ പേരപ്പറ്റായാലും ഒക്കെ നമുക്ക് വൃത്തിയായിട്ട് കൊണ്ടുനടക്കാം. ഇനി നേരത്തെ ഉണ്ടാക്കാനെടുത്ത ചെറിയ ചട്ടിയിൽ നമുക്ക് അതിലും ഒരു ചെറിയ റൗണ്ട് ചട്ടിയോ അതങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇതുപോലെ ചട്ടിയോ നമുക്ക് ഉണ്ടാക്കാട്ടെ സിമ്പിളായിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ അനിയൻ്റെ ഐഡിയകളും അമ്മയുടെ ചട്ടി നിർമ്മാണമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂട്ടെ, അതുപോലെ ഷെയർ ചെയ്തോളൂ. ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തോളൂട്ടെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.